Hello friends, ellavarkkum namaskaram. Pudhiya videoyilekku ellavarkkum swagatham. Evarum video poornamayum kaanuka valare santhosham nalkunna oru ariyippu ethirikkiyaanu. Kisan samman nidhi 2000 rupa accountil ethirikkunu. Idu sambandhichulla vishadamayittulla ariyippu innathe videoyil ulpeduthirikkunna ellavarum video poornamayum kaanuka. Video like cheyyuka. Channel aadhyamayittu kaanunnavar theerchayayum channel subscribe cheyyuka. Facebook vazhiyaanu video kaanunnathu engil theerchayayum nammude Facebook page koodi onnu follow cheyyuka. Video paramavadhi share cheythu mattulla aalukalilekku ethikkuka. Vishadamayittulla ariyippu nokkam. നമുക്ക് കിസാൻ സമ്മാൻ നിധിയുടെ 15-ാമത്തെ ഗഡുവായ 2000 രൂപ ഇന്നാണ് ലഭിക്കേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് മുൻപ് തന്നെ നമ്മൾ നൽകിയിരുന്നതാണ്. തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ഫോണിൽ മെസ്സേജ് വരാത്ത ആളുകൾ ATM കാർഡ് ഒക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ATM സെന്ററിൽ പോയി ഒന്ന് പരിശോധിക്കുക. പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല തുക ചില ആളുകൾക്ക് മാത്രം 10,000 രൂപ വരെ എത്തിയിരിക്കുന്നു എന്നുള്ള അറിയിപ്പുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങിക്കിടന്നിട്ടുള്ള ആളുകൾക്ക് തുക എത്ര മാസമാണോ മുടങ്ങിയിരിക്കുന്നത് അത്രയും മാസത്തെ ആ കുടിശ്ശിക ഇനത്തിലുള്ള തുക മുഴുവനായിട്ടും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒറ്റത്തവണയായി എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത്. മാത്രവുമല്ല ചില ആളുകൾക്ക് തുക വീണ്ടും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആദ്യം വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് പരിശോധിക്കുക. പ്രധാനമന്ത്രി ഒറ്റത്തവണയായിട്ടാണ് രാജ്യത്തെ കർഷകർക്ക് ഈ ഒരു തുക വിതരണം ചെയ്തിരിക്കുന്നത്. ഈ തുക ഒരുപക്ഷെ നിങ്ങളുടെ പലരുടെയും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ എത്താത്ത സാഹചര്യം ഉണ്ടാകാം. ഇതിന്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ അവസാനമായി ആധാർ കാർഡ് ഏത് ബാങ്ക് അക്കൗണ്ടാണോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടുമായിട്ടാണോ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ഈ ഒരു 2000 രൂപ തുക എത്തുക എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി നമുക്ക് ലഭിക്കാനുള്ള തുക എന്ന് പറയുന്നത് 16-ാമത്തെ ഗഡുവാണ്. അന്നേരത്തേക്കൊക്കെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ക്ഷേമ ഈ ഒരു തുക കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കും എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് 8,000 രൂപയിലേക്ക് തുക എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ 3 മാസം കൂടുമ്പോൾ, നിലവിലത്തെ സമയം എന്ന് പറയുന്നത് 4 മാസം കൂടുമ്പോഴാണ്, ഇത് 3 മാസം കൂടുമ്പോൾ 2,000 രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ ലഭിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ എന്തുതന്നെയായാലും കിസാൻ സമ്മാൻ നിധിയുടെ തുക 2,000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുക. മെസ്സേജ് വന്നിട്ടില്ലാത്ത ആളുകൾ ATM കാർഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പരിശോധിക്കുക. അറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ വീട്ടിൽ മറ്റുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ, കിട്ടിയിട്ടില്ലാത്ത ആളുകളും അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.